പൊതുവിതരണ സമ്പ്രദായം സാർവത്രികമായി നടപ്പിലാക്കണമെന്നും എപിഎൽ ബിപിഎൽ വ്യത്യാസമില്ലാതെ 2 രൂപയ്ക്ക് അരി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സിപിഎം ജില്ലാ സെക്രട്ടറി കെപി സതീഷ് ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗോതമ്പിന്റെ അരിയുടെ ശേഖരണം അത് നല്ലപോലെ വർദ്ധിക്കുകയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ബിപിഎൽ എപിഎൽ വ്യത്യാസം ഇല്ലാതെ ചുരുങ്ങിയ രൂപയ്ക്ക് അരിയും ഗോതമ്പും വിതരണം ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഗോഡൌണുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിക്കിടക്കുന്നു. എന്താണ് സർക്കാരിന്റെ കണക്ക് പറയുന്നത്? ഒരു കൊല്ലത്തെ സർക്കാരിന്റെ ഭക്ഷ്യ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ കൃത്യമായി പറയുന്നു, എപിഎൽ ബിപിഎൽ വ്യത്യാസം ഇല്ലാതെ ഇന്ത്യയിലെ ഒരു കുടുംബത്തിന് ഒരു മാസം, ഒരാൾക്കല്ല ഒരു കുടുംബത്തിന് ഒരു മാസം 2 രൂപ നിരക്കിൽ 35 കിലോ ഭക്ഷ്യധാന്യം നൽകണമെന്നാണ് കേന്ദ്രമുദ്രാവാക്യം. ഈ ആവശ്യം നടപ്പിലാക്കാൻ ഒരു പ്രയാസമില്ല. ഭക്ഷ്യ സബ്സിഡിയായി 52,000 കോടി രൂപ നീക്കിവെച്ചാൽ ഈ 2 രൂപക്ക് 35 കിലോ അരി ഗോതമ്പ് നൽകാൻ വേണ്ടി. അതെന്താണ് സംഭവിക്കുന്നത്? ആ സബ്സിഡി കൊടുക്കാൻ വളരെ പ്രയാസകരമാണെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അതേ സമയത്ത് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 2006-നും 2012-നുമിടയിലുള്ള 6 വർഷത്തിനിടയിൽ ഏറ്റവും പുതിയ കേന്ദ്ര സാമ്പത്തിക സർവേയിൽ നിന്ന് കണക്ക് 4 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് നൽകിയ ആനുകൂല്യം 28,000 ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 56 കുത്തകകൾക്ക് കോർപ്പറേറ്റുകൾക്ക് 6 വർഷം നൽകിയ ഇളവിന്റെ ഇളവ് ഈ 52,000 കോടിയുടെ 56 ഇരട്ടിയാണ്. അപ്പൊ കുത്തകൾക്ക് വൻകിടക്കാർക്ക് അവരുടെ നികുതി എഴുതിത്തള്ളാൻ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള കണ്ണായ സ്വത്തുക്കൾ അവർക്ക് സ്വന്തമാക്കാൻ എല്ലാം കൂട്ടു നിൽക്കുന്ന ഗവൺമെന്റ് ഇന്ത്യൻ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ആഹാരത്തിന്റെ പ്രശ്നത്തിൽ, റേഷന്റെ പ്രശ്നത്തിൽ കടുത്ത വഞ്ചനയാണ് കാണിക്കുന്നത്. സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുക, എപിഎൽ ബിപിഎൽ വ്യത്യാസമില്ലാതെ കിലോഗ്രാമിന് 2 രൂപയിൽ കവിയാത്ത നിരക്കിൽ ഭക്ഷ്യസാധനം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടതുപക്ഷ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സിപിഎം ജില്ലാ സെക്രട്ടറി കെപി സതീഷ് ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ബംഗളം കുഞ്ഞികൃഷ്ണൻ, കുര്യാക്കോസ് എ കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു.